എപ്പിസോഡിന്റെ തുടക്കത്തില് ഇപ്പൊ ഉസോപ്പ് അവൻ ഒരുപാട് വേദനയില് കഷ്ടപ്പെട്ട് വലിഞ്ഞു നൂർന്ന് ഇപ്പൊ എഴുന്നേറ്റ് നിൽക്കും. അവൻ പറയും, എന്തൊക്കെ സംഭവിച്ചാലും എന്റെ ഗ്രാമത്തെയും ചുന്ദരി പെണ്ണിനെയും അവർ രണ്ടുപേരെയും ഞാൻ വിട്ടു തരില്ല, എന്റെ ജീവൻ കൊടുത്തും അവളെ ഞാൻ രക്ഷിക്കുമെന്ന് പറയും. അതിനാ വില്ലൻ അവൻ ചിരിക്കും, ഓ നിനക്ക് ഇത്ര അടി കിട്ടിയിട്ടും നീ വീണ്ടും എഴുന്നേറ്റ് വന്നല്ലേ, അപ്പൊ നീ ഞാൻ കരുതിയതുപോലെ അത്ര വീക്കല്ല, നിനക്കും ചില സൂപ്പർ പവർ ഒക്കെ ഉണ്ടല്ലേ എന്ന് പറഞ്ഞ് അവരെ നോക്കി കളിയാക്കും. പക്ഷെ ഉസോപ്പ് അവരത് മൈൻഡ് ചെയ്യാതെ അവന്റെ അടുത്ത കാല് ഇപ്പൊ മുൻപോട്ട് വെക്കും. പക്ഷെ ഓൾറെഡി അവൻ ഒരുപാട് അടി കിട്ടിയതുകൊണ്ട് തന്നെ ഇപ്പൊ അങ്ങനെ കറങ്ങി അടിച്ച് താഴേക്ക് വീഴും. അത് കാണുമ്പോ ഇപ്പൊ നമ്മുടെ ആൾക്കാര് അവർ ഒരുപാട് ടെൻഷനാവും. ഇവിടെ ഉസോപ്പ് അവൻ വീണ്ടും വീണ്ടും ഇപ്പൊ കഷ്ടപ്പെട്ട് എഴുന്നേക്കാൻ ശ്രമിക്കും. പക്ഷേ അവൻ ഓരോ തവണ എഴുന്നേക്കാൻ ശ്രമിക്കുമ്പോഴും അവൻ വീണ്ടും വീണ്ടും താഴേക്ക് വീഴും. അതിനാ വില്ലൻ ചിരിക്കും, അവൻ പറയും, നീയൊക്കെ വെറും വേസ്റ്റ് ആണ്, നിനക്കൊന്നും ഒരിക്കലും ഒരു യഥാർത്ഥ പൈലറ്റായി മാറാൻ കഴിയില്ല, പൊട്ടക്കിണറ്റിലെ തവളയെ പോലെ എന്നും ഒരു പൊട്ടനായിട്ട് നീ ഇവിടെ അലഞ്ഞു നടക്കും, ആക്ച്വലി നീ ഈ ഭൂമിക്ക് പോലും ഭാരമാണ്. അപ്പൊ അത് കേട്ട് ലൂഫിക്ക് അവന് കലി ഇളകി അങ്ങനെ ചീറി ചീറി നിൽക്കും. അപ്പൊ വില്ലൻ അവൻ വീണ്ടും ഇപ്പൊ ഉസോപ്പിനോട് പറയും, നീ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഹിപ്നോട്ടിസ്റ്റിന്റെ അടുത്തേക്ക് എത്തിയാൽ പോലും നിനക്ക് രക്ഷപ്പെടാനാവില്ല, അവളെ രക്ഷപ്പെടുത്താനും നിന്നെ കൊണ്ട് കഴിയില്ല, കാരണം അവന്റെ പവർ അത് ശരിക്കും വേറെ ലെവലാണ്, അതിന്റെ മുൻപിൽ പോലും നിന്നെ കൊണ്ട് നിൽക്കാനാവില്ല, അതുകൊണ്ട് മര്യാദയ്ക്ക് നീ ഇവിടെ കിടക്കുന്നതാണ് നിനക്ക് ഏറ്റവും നല്ലത്. അതിന് ഉസോപ്പ് അവൻ പറയും, എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ പിന്നോട്ട് പോവില്ല, എന്നെ നീ എന്തൊക്കെ പറഞ്ഞ് തളർത്താൻ നോക്കിയാലും എന്റെ കോൺഫിഡൻസ് അതൊരിക്കലും നശിക്കില്ല, ഞാനാണ് ഉസോപ്പ്, ഈ ഗ്രാമത്തിന്റെ ഒരേ ഒരു പൈലറ്റ് ഞാൻ മാത്രമാണ്, അതിവരെ കട്ടുമുടിക്കാനല്ല മറിച്ച് ഇവിടെയുള്ള ജനങ്ങൾക്കെല്ലാം ഞാനൊരു കാവൽക്കാരനാണ്, എന്റെ ജോലി അവരെ കാത്തു പരിപാലിക്കുക എന്നത് മാത്രമാണ്, ഉറപ്പായിട്ടും ഞാനത് ചെയ്യും. പക്ഷെ വീണ്ടും അവന് വേദന സഹിക്കാൻ കഴിയാതെ അവൻ കരയാൻ തുടങ്ങും. അത് കണ്ട വില്യം പൈറേറ്റ്സ് അവര് പൊട്ടിച്ചിരിക്കും. ലൂഫിക്കാണെങ്കിൽ കലി കയറി ചാടി വന്ന് ഒരു വലിയ കല്ലിന്റെ മുകളിൽ കയറി നിൽക്കും. അവൻ നിലവിളിച്ചു പറയും, നിർത്തണ നിങ്ങള്, സ്റ്റോപ്പ് ദ ഫക്ക്, എന്തൊക്കെ സംഭവിച്ചാലും ഉസോപ്പിന്റെ കൂടെ ഞങ്ങളും ഉണ്ട്, ഒരിക്കലും ഈ ഗ്രാമത്തിലേക്ക് നിങ്ങൾക്കാർക്കും കയറി പറ്റാനായിട്ട് കഴിയില്ല, ഞങ്ങൾ അതിന് അനുവദിക്കില്ല. അപ്പൊ അതേ സമയം സോറോ അവനിപ്പോ മുസോപ്പിനെ തൂക്കിയെടുക്കും. അവനിപ്പോ ലൂഫിയോട് പറയും, ഇവന്റെ കാര്യം അത് നീ നോക്ക്, ഞങ്ങൾ രണ്ടുപേരും ആ ഒരു ഹിപ്നോട്ടിസ്റ്റിനെ കൈകാര്യം ചെയ്തിട്ട് വരാന്ന് പറഞ്ഞ് ഇപ്പൊ മുൻപോട്ട് നടക്കും. പക്ഷെ അപ്പോഴേക്ക് സെക്യൂരിറ്റി വില്ലൻ അവരുടെ മുൻപിലേക്ക് വരും. അവനിപ്പോ ഹായ് ആയിട്ട് പറയും, ആര് പറഞ്ഞു നിങ്ങളോട് ഇവിടുന്ന് പോവാൻ, എന്റെ പെർമിഷൻ ഇല്ലാതെ ഇവിടുന്ന് ആർക്കും പോവാൻ കഴിയില്ല. അതിന് ലൂഫി വിളിച്ചു പറയും, ഞാനാണ് അവർക്ക് പെർമിഷൻ കൊടുത്തത്, അവരെ തടഞ്ഞ നിന്റെ മൂക്കിടിച്ച് ഞാൻ പരത്തുന്ന് പറഞ്ഞ് ലൂഫി അവന്റെ കൈ അത് വില്ലന് നേരെ വലിച്ചെറിയും. പക്ഷെ ജസ്റ്റ് മിസ്സിന് അവൻ രക്ഷപ്പെടും. പക്ഷെ ലൂഫി വിടില്ല, അവൻ വീണ്ടും ഇപ്പൊ ഓടി വന്ന് വില്ലനെ ഇടിക്കാൻ ശ്രമിക്കും. അതിന് വില്ലൻ അവൻ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി ലൂഫിയെ വെട്ടിത്തിരിപ്പിച്ച് അവന്റെ പിന്നിൽ വന്ന് ഇപ്പൊ ലൂഫിയെ തന്നെ ഇടിക്കാൻ ശ്രമിക്കും. അതിന് ലൂഫി അവനവന്റെ കാല് വെച്ച് ഇപ്പൊ തലകുത്തി മറിഞ്ഞ് അങ്ങനെ തെറിച്ചു പോവും. പക്ഷെ അപ്പോഴായിരിക്കും ഇപ്പൊ നമ്മുടെ വില്ലൻ അവനൊരു കാര്യം ആലോചിക്കുക, ആക്ച്വലി ഈ ലൂഫി, സോറ കള്ളിപ്പെണ്ണ് ഇവര് മൂന്ന് പേരും ഈ ഗ്രാമത്തിലുള്ള ആൾക്കാരല്ല, പിന്നെ എന്തുകൊണ്ടായിരിക്കും ഇവരിവിടേക്ക് വന്ന് എന്നെ തടയുന്നതും മുസോപ്പിനെയും ജനങ്ങളെയും സപ്പോർട്ട് ചെയ്യുന്നതും. അവൻ അങ്ങനെ ആലോചിച്ചു നിൽക്കുന്ന സമയത്ത് ഇപ്പൊ ലൂഫി അവൻ ഓടി വന്ന് വില്ലനെ തൊഴിക്കാൻ ശ്രമിക്കും. പക്ഷെ വില്ലൻ അവൻ സിമ്പിളായിട്ട് ലൂഫിയുടെ കാല് ക്യാച്ച് ചെയ്ത് കാല് കറക്കി ഒരു ഒറ്റ അടി അടിക്കും. ലൂഫിയുടെ അഞ്ചാറ് കിളി അപ്പൊ തന്നെ പറന്നു പോവും. അവൻ കൈനീട്ടി വില്ലനെ പിടിക്കാൻ ശ്രമിക്കുമ്പോ വില്ലൻ അവൻ ലൂഫിയുടെ കയ്യിൽ ചവിട്ടി ചവിട്ടി ഓടി വന്ന് ലൂഫിയുടെ മോന്തയ്ക്ക് ഇപ്പൊ കാല് കറക്കി ഒരൊറ്റ തൊഴി. അതുകൊണ്ട് ബാക്കിയുള്ള പൈലറ്റ്സിന് ഇപ്പൊ ആവേശാവും. അവർ ക്യാപ്റ്റന്റെ പേര് വിളിച്ച് ഇപ്പൊ ചീർ ചെയ്യാൻ തുടങ്ങും. വില്ലൻ പൈലറ്റ്സ് എല്ലാവരും ചേർന്ന് ഇപ്പൊ സെക്യൂരിറ്റി വില്ലന്റെ പഴയ പേര് അത് വിളിച്ചു കാറും. അത് കേൾക്കുമ്പോ നമ്മുടെ വില്ലന് തീരെ ഇഷ്ടാവില്ല. അതിന് വില്ലൻ, മിണ്ടാതിരിയടാ, എന്നെ ആ പേര് വിളിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല, ആ പേരൊന്ന് മാറിക്കിട്ടാനാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്. ആക്ച്വലി ഇവന്റെ ഈ പേരും ഇവനും ഭയങ്കര ഫേമസ് ആണ്, അതുകൊണ്ട് എപ്പോഴും ഗവൺമെന്റിന്റെ ആൾക്കാരും ബൗണ്ടി ഹണ്ടേഴ്സും ആ രണ്ട് ടീംസും ഇവനെ എപ്പോഴും ഓടിച്ചിട്ട് അടിക്കും. അങ്ങനെ ഫൈറ്റ് ചെയ്ത് തളർന്ന് തളർന്നാണ് ആ ഒരു പേര് ചേഞ്ച് ചെയ്യാൻ അവൻ ഈ ഒരു ഗ്രാമത്തിലേക്ക് വന്ന് 3 വർഷമായിട്ട് ഇപ്പൊ നാടകം കളിച്ച് ജീവിക്കുന്നത്. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. അപ്പൊ സെക്യൂരിറ്റി വില്ലൻ അവൻ ആ ഹിപ്നോട്ടിസ്റ്റിനോട് പറയും, ആക്ച്വലി എന്റെ ഈ പേര് അതെല്ലാവർക്കും അറിയാം, അതുകൊണ്ട് തന്നെ എല്ലാവരും എന്റെ പിന്നാലെ വന്ന്
എന്നെ അറ്റാക്ക് ചെയ്യും. ഇനി ഞാൻ നോക്കിയിട്ട് എൻ്റെ മുൻപിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. എന്തായാലും ഇത്രയൊക്കെ ആയി. അതുകൊണ്ട് ഞാൻ എൻ്റെ പേരും ഞാനെന്നുള്ള ആളെയും നശിപ്പിക്കാൻ പോവാണ്. അതെ, ഞാൻ മരിക്കാൻ തീരുമാനിച്ചു. അത് കേട്ട് ഹിപ്നോട്ടിസ്റ്റ് അവൻ ഷോക്കാവും. നീ എന്താടാ പറയണേ? പക്ഷെ സെക്യൂരിറ്റി വില്ലൻ അവനൊരു കൂസലും ഇല്ലാതെ ഇപ്പൊ മുൻപോട്ട് നടക്കും. എന്നിട്ട് ഹിപ്നോട്ടിസ്റ്റിനോട് പറയും, ഇന്നു മുതൽ ഈ ഒരു പൈറേറ്റ് ഗ്രൂപ്പിന്റെ ലീഡർ അത് നീയാണ്. വില്ലൻ നേരെ വന്ന് ഇപ്പൊ ഒരു ചെറിയ ബോട്ട് എടുത്ത് അവിടുന്ന് അങ്ങനെ ദൂരേക്ക് പോവും. അപ്പൊ ബാക്കിയുള്ള പൈറേറ്റ്സ് അവര് ടെൻഷനായിട്ട് ഇപ്പൊ ഹിപ്നോട്ടിസ്റ്റിനോട് ചോദിക്കും, ആൾക്ക് എന്തു പറ്റി? ബോസ് ഒരു വെപ്പൻ പോലും എടുക്കാതെയാണ് ഒരു സിംഗിൾ ബോട്ടില് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തു പോയത്. ഉറപ്പായാലും ഗവൺമെന്റിന്റെയോ ബൗണ്ടീസിന്റെയോ കയ്യിൽ കിട്ടിയ ബോസ് ജീവനോടുകൂടെ ഉണ്ടാവില്ല. സത്യം പറ, ബോസിന് എന്താ സംഭവിച്ചേ? അപ്പൊ അതേ സമയത്ത് ലോങ് ഷോട്ടില് ഒരു നേവി കപ്പല്, അതങ്ങനെ ഇപ്പൊ അവരുടെ കപ്പലിനെ ലക്ഷ്യാക്കി വരുന്നത് കാണും. അപ്പോഴായിരിക്കും ഒരു വമ്പ ട്വിസ്റ്റ്. ആ ഒരു സെക്യൂരിറ്റി വില്ലൻ ആ കപ്പലിലുണ്ടായിരുന്ന എല്ലാ നേവി ഓഫീസേഴ്സിനെയും വെട്ടിക്കൊന്നു കളഞ്ഞു. ഇവിടെ പൈറേറ്റ്സ് അത് കണ്ട് ഷോക്കായിട്ട് നിൽക്കുമ്പോ ഹിപ്നോട്ടിസ്റ്റ് അവനിപ്പോ അവരുടെ ടീമിലുള്ള ഒരു പൈറേറ്റിനെ അവന്റെ അടുത്തേക്ക് വിളിക്കും. എന്നിട്ട് അവനോട് പറയും, ഇന്നു മുതൽ നീ നമ്മുടെ ടീമിന്റെ രക്തസാക്ഷിയാണ്. ഹിപ്നോട്ടൈസർ ഇപ്പൊ ആ സെക്യൂരിറ്റി വില്ലന്റെ എല്ലാ വേഷവും അവനെ ധരിപ്പിക്കും. എന്നിട്ട് അവനെ ഹിപ്നോട്ടൈസ് ചെയ്ത് അങ്ങനെ നിർത്തും. മറ്റൊരു ഭാഗത്ത് സെക്യൂരിറ്റി വില്ലൻ അവൻ മരിക്കാതെ ബാക്കിയുള്ള ഒരു സോൾജിയറിനെ മാത്രം അവരുടെ കപ്പലിലേക്ക് കൊണ്ടുവരും. അപ്പൊ ഹിപ്നോട്ടൈസർ ആളെയും ഹിപ്നോട്ടൈസ് ചെയ്ത് അവര് സെക്യൂരിറ്റി വില്ലനാക്കി മാറ്റിയ ആ ഒരു പാവം പൈറേറ്റ് അവനെ കാണിച്ചു കൊടുത്ത്, ഇവനാണ് സെക്യൂരിറ്റി വില്ലൻ, ഇവനാണ് ഞങ്ങളുടെ നേതാവ്, ഇദ്ദേഹത്തെയല്ലേ നിങ്ങൾക്ക് ആവശ്യമെന്നെല്ലാം ചോദിച്ച് ഇപ്പൊ അവനെ തെറ്റിദ്ധരിപ്പിക്കും. അപ്പൊ ഹിപ്നോട്ടൈസർ ആ ഒരു നേവി ഓഫീസറിനെ ഇപ്പൊ ഹിപ്നോട്ടൈസ് ചെയ്യും. എന്നിട്ട് അവനെ കൺട്രോൾ ചെയ്ത് ആ ഒരു പാവം പൈറേറ്റിനെ കൊന്ന് തള്ളും. അങ്ങനെയാണ് സെക്യൂരിറ്റി വില്ലൻ അവൻ കൊല്ലപ്പെട്ടു എന്നീ ലോകം മുഴുവൻ അവൻ തെറ്റിദ്ധരിപ്പിച്ചത്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ വില്ലൻ പറയും, 3 വർഷമായിട്ട് ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്ന വലിയൊരു പ്ലാനാണിത്. ഇതൊരിക്കലും തകർക്കാനായിട്ട് ആരെയും ഞാൻ അനുവദിക്കില്ല. എനിക്കിപ്പോൾ ആവശ്യം ഒരുപാട് സ്വത്തുക്കളും മനസമാധാനവുമാണ്. വില്ലൻ അവനിപ്പോ ലൂഫിയെ നോക്കി അവൻ്റെ കത്തി പുറത്തെടുത്ത് അവനെ ഇടിക്കാനായിട്ട് ഓടി അടുക്കും. അവൻ അടുത്ത് വരെ ലൂഫി അവൻ താഴെ കിടന്ന ഒരു വലിയ പാറ എടുത്ത് അവൻ്റെ മുൻപിൽ വെക്കും. വില്ലൻ ഓടി വന്ന് അവൻ്റെ കത്തി ഉപയോഗിച്ച് ഒരൊറ്റ വെട്ട് വെട്ടും. പക്ഷേ എന്താ, ലൂഫിയുടെ മുൻപിലുണ്ടായിരുന്ന പാറയിൽ അവൻ്റെ കത്തി കുത്തിക്കയറി അങ്ങനെ ലോക്കാവും. ലൂഫി ഉടനെ ആ പാറ തന്നെ എടുത്ത് അവൻ്റെ തലയ്ക്കൊരൊറ്റ അടി. അവൻ കറങ്ങി അടിച്ചു വീഴുന്നത് കാണുമ്പോൾ ലൂഫി പറയും, ഉറപ്പായിട്ടും ഞാൻ ഈ ലോകം അറിയുന്ന 1 പൈലറ്റായി മാറും എന്ന് പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ, ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോഡ്.